ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്ന ഭാഗം. സോ ഇന്ന് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്. പലരും അവകാശപ്പെട്ടിരുന്നു 1935 ആ ആക്ട് അതേപടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം പറഞ്ഞ് കുറെ വിമർശനങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് കാര്യങ്ങള് കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോരോ പോയിന്റ് ഓരോരോ രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ തന്നെയാണ് ഇൻക്ലൂഡിംഗ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പക്ഷേ ഇതെല്ലാം എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്തും ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെയുള്ള ബുക്കുകൾക്കകത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ചോദിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. സോ മാക്സിമം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതെല്ലാം പഠിച്ചു തീർക്കാം. സോ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും പഠിച്ചെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഫെഡറൽ കോടതി എന്ന് പറയുന്ന സംവിധാനമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്, എന്താണ് ഫെഡറൽ കോടതികൾ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നോ അല്ലെ. അപ്പൊ ആ ഫെഡറൽ കോടതി എന്നുള്ള സംവിധാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. സോ ഇന്ത്യൻ ഭരണഘടനയിലും അതുണ്ട്, അത് കൊണ്ടുവന്നിരിക്കുന്നത്, അത് എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതുപോലെ തന്നെ PSC, നിങ്ങൾക്കറിയാം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷമാണ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വരുന്നത് അല്ലെ. സോ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതെല്ലാം കടമെടുത്തു എന്ന് പറയാൻ പറ്റില്ല. അത്തരം ആശയങ്ങൾ, ആ ഒരു ആശയം ഉൾക്കൊണ്ടിട്ടുള്ളത് ഇത്തരം രാജ്യങ്ങളിൽ നിന്നും ആക്ടുകളിൽ നിന്നും ഒക്കെയാണെന്ന് മാത്രം. അല്ലാതെ അത് അതേപടി തന്നെ ഇന്ത്യയിൽ കൊണ്ടുവയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യൻ സർക്കംസ്റ്റാൻസസിനകത്ത് ഇന്ത്യൻ ജനങ്ങൾക്ക് പറ്റിയ രീതിയിൽ ഇന്ത്യൻ രീതികളോട് അതിനെ മാറ്റിക്കൊണ്ടാണ് എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഇന്ത്യയിലെ ഫെഡറൽ കോടതികൾ എന്ന് പറയുന്ന സംവിധാനം, പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം, അതുപോലെ ഗവർണർ എന്ന് പറയുന്ന പദവി, ഈ അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം പറയുമ്പോൾ പലരും വിചാരിക്കും ജർമ്മനിയിൽ നിന്നുമാണല്ലോ അത് കൊണ്ടുവന്നത്, ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അല്ലേ, ജർമ്മനിയിൽ നിന്നുമാണ്. നിങ്ങൾ ഭരണഘടനയുടെ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 352, 356, 360 ആ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത്, 359 ഒക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ആർട്ടിക്കിൾ 359, 358 ആ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങളെ പിരിച്ചുവിടാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 359, 358 തുടങ്ങിയിട്ടുള്ള അനുച്ഛേദങ്ങൾ. അത്തരം രീതി, അതായത് ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് മൗലിക അവകാശങ്ങളെ പിരിച്ചുവിടാം എന്ന് പറയുന്ന ആശയമാണ് ജർമ്മനിയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. എന്നാൽ അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം ജർമ്മനിയിൽ നിന്നല്ല, അത് കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നുമാണ്. ക്ലിയർ ആണല്ലോ. ഗവർണർ എന്ന് പറയുന്ന പദവിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ 4 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഏതൊക്കെയാണ് നിങ്ങൾ കൂടെ പറഞ്ഞു പഠിച്ചു പോവുക കേട്ടോ. ഏതൊക്കെയാ? ഫെഡറൽ കോടതി, ഫെഡറൽ കോടതി പഠിക്കുക. PSC മറക്കല്ലോ, PSC, അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം, ഗവർണർ എന്ന പദവി. 4 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. വീണ്ടും പറയുമോ, ഫെഡറൽ കോടതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പിന്നെ ഏതാണ്? ഫെഡറൽ കോടതി കഴിഞ്ഞ ഏതാണ്? PSC അല്ലെ, PSC. രണ്ടെണ്ണം കഴിഞ്ഞു. മൂന്നാമത്തെ ഏതാണ്? അടിയന്തരാവസ്ഥ എന്ന ആശയം, അടിയന്തരാവസ്ഥ. നാലാമത്തെ ഏതാണ്? നാലാമത്തെ അറിയാമല്ലോ, ഗവർണർ എന്ന പദവി, ഗവർണർ എന്ന പദവി. ക്ലിയർ അല്ലേ. അടുത്ത പോയിന്റ് റഷ്യ. റഷ്യയിൽ നിന്നും നമ്മൾ കടമെടുത്താണ് നമ്മുടെ മൗലിക കടമകൾ, മൗലിക കടമകൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. പാർട്ട് 4A അകത്ത് വരുന്ന, അനുച്ഛേദം 51A അകത്ത് വരുന്ന 11 ആ മൗലിക കടമകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഭേദഗതികളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. കടമകൾ, മൗലിക കടമകൾ, അന്നത്തെ USSR കോൺസ്റ്റിറ്റ്യൂഷൻ, റഷ്യ എന്ന് പറയുമ്പോഴും അന്ന് USSR ആണ് അല്ലെ, USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് കടമകൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണം, പഞ്ചവത്സര പദ്ധതി,
പദ്ധതി, പഞ്ചവത്സര പദ്ധതികള്, പഞ്ചവത്സര പദ്ധതി. അപ്പൊ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഉള്ള പഞ്ചവത്സര പദ്ധതി, സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണങ്ങള്, അതുപോലെ മൗലിക കടമകള്, അതുപോലെ തന്നെ നീതി. നമ്മുടെ പ്രിയാമ്പലിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് ജസ്റ്റിസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ? നീതിയെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. എന്തൊക്കെ നീതിയാ? സോഷ്യൽ നീതി, സാമൂഹിക നീതി, സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്. പിന്നെ എക്കണോമിക് നീതി, സാമ്പത്തിക നീതി, എക്കണോമിക് ജസ്റ്റിസ്, സാമ്പത്തിക നീതി. അപ്പൊ ഏതൊക്കെയാ? സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹികം, സാമൂഹികം, സാമ്പത്തികം, സാമ്പത്തിക നീതി, എക്കണോമിക് ജസ്റ്റിസ്. പിന്നെ രാഷ്ട്രീയ നീതി, പൊളിറ്റിക്കൽ, പൊളിറ്റിക്കൽ അഥവാ രാഷ്ട്രീയം, രാഷ്ട്രീയം, രാഷ്ട്രീയ നീതി. അപ്പൊ സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, മൂന്ന് തരത്തിലുള്ള നീതികളെ കുറിച്ച് ഉള്ള ആ ഒരു ആശയം. നീതി എന്ന് പറയുന്നത് സാധാരണ ഒറ്റ നീതിയല്ല, മൂന്ന് നീതികളാണെന്ന് പറയുന്നു. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. പഠിച്ചു വയ്ക്കുക. ഈ ഒരു ആശയം കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നുമാണ്. അവിടെയും സാമ്പത്തികം വന്നു കേട്ടോ, സാമ്പത്തികം, 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 കടമകൾ, മൗലിക കടമകൾ, ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, നീതിയെ മൂന്നായിട്ട് തിരിക്കുന്ന രീതി. ഏത് രീതിയിലാണ് മൂന്നായിട്ട് തിരിക്കുന്നത്? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ക്ലിയർ ആണല്ലോ. ഇത് റഷ്യ. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഏതൊക്കെയാ? ഫെഡറൽ കോടതി, പി എസ് സി, അടിയന്തരാവസ്ഥ, ഗവർണർ എന്ന ആശയം പഠിച്ചല്ലോ. അടുത്ത് നമ്മൾ റഷ്യ, റഷ്യയിൽ നിന്ന് എന്ത് പഠിച്ചോ? മൗലിക കടമകൾ, ആസൂത്രണം, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, മൂന്നായിട്ട് തരംതിരിക്കുന്ന നീതികൾ, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഓക്കെ ആണല്ലോ. അടുത്ത രാജ്യത്തിലേക്ക് കടക്കാം. ഫ്രാൻസ്. ഫ്രാൻസ് പഠിക്കാൻ ഭയങ്കര എളുപ്പം. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ എന്തായാലും അറിയുന്ന കാര്യങ്ങളാണ്. ഫ്രഞ്ച് റവല്യൂഷൻ അത് ചെറുപ്പം മുതലേ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന വലിയൊരു മുദ്രാവാക്യമാണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം അല്ലെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കിനെ കൂട്ടിച്ചേർത്ത് വയ്ക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്നുള്ള ആശയം എന്താണെന്നല്ല, കൃത്യമായിട്ട് നമുക്ക് ആമുഖം എന്നുള്ള ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടോ. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ റിപ്പബ്ലിക് എന്താണെന്നൊക്കെ കൃത്യമായി പഠിക്കുക. റിപ്പബ്ലിക് എന്ന് പറയുന്നതിന്റെ ആ ഒരു നിർവചനം തന്നെ ചിലപ്പോൾ പി എസ് സി ചോദിച്ചേക്കാം, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എവിടെയാണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ ഫ്രാൻസ് ഓർമ്മ വരണം, ഫ്രാൻസ് ആണ്. അടുത്ത് ജപ്പാൻ. ജപ്പാൻ എന്ന് പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ കേട്ടിട്ടുണ്ടോ? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നമ്മുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 21 പറയുന്നു, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ഭാഗമാണ്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 21. അത് ആർട്ടിക്കിൾ 21 എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന പദം വരുന്നത്. നിയമസ്ഥാപിതമായ വ്യവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് നിയമസ്ഥാപിതമായ വ്യവസ്ഥ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ. വീണ്ടും വീണ്ടും പറഞ്ഞു പഠിക്കുക, അല്ലാതെ ഇതൊന്നും മനസ്സിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ജപ്പാൻ, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇത് ആർട്ടിക്കിൾ 21 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ. ജപ്പാൻ കഴിഞ്ഞു, അയർലൻഡ്. അയർലൻഡിൽ നിന്നും മാർഗനിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡി പി എസ് പി എന്ന് പറയും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, Directive Principles of State Policy, DPSP. അത് നമ്മൾ ഭാഗം 4 വരുന്നു. നമ്മുടെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് വരുന്നത്. അതെല്ലാം നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കാം. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അയർലാൻഡിൽ നിന്നുമുള്ള ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളതാണ്. അതുപോലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയുണ്ട്. എങ്ങനെയാ? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയും. എന്താണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്? ഇതാണ് തെരഞ്ഞെടുപ്പ്, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ രീതി. പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ആ രീതി, ആ തെരഞ്ഞെടുപ്പ് രീതി അയർലാൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യാം? അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം അല്ലെ. പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് കുറച്ച് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. അതിന് ചില കാര്യങ്ങളുണ്ട്, ഏതൊക്കെ ഭാഗത്തിൽ പെടുന്നതാണെന്നല്ല, നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെ നാമനിർദ്ദേശം ചെയ്യാം എന്ന് പറയുന്ന ആശയം കണ്ടെടുത്ത് തുടർന്ന് തന്നെയാണ് അയർലാൻഡിൽ നിന്നുമാണ്. അപ്പൊ അയർലാൻഡിൽ നിന്ന് എന്തൊക്കെ പഠിച്ചോ? മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം. അപ്പൊ ഇതെങ്ങനെ കാണാണ്ട് പഠിക്കാം? മാറിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലേ.
എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യം. പിന്നെ ഇതിലെ കുറച്ച് കഥകളും കോഡുകളുമായിട്ട് ഞാൻ യൂട്യൂബിനകത്ത് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. ചിലർക്ക് ആ കഥയും കോഡൊക്കെ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിനകത്ത് നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗിനകത്ത് തന്നെ യൂട്യൂബിനകത്തുള്ള ചാനലിനകത്ത് ഞാൻ തന്നെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഓരോ കഥകളും കോഡുകളും ഒക്കെ ആയിട്ട് കുറച്ച് കാലം മുമ്പ് എടുത്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ അത് കണ്ടു നോക്കാം, കേട്ടോ, ആവശ്യമുള്ളവർക്ക് മാത്രം, കേട്ടോ. സോ അയർലാൻഡിലെ തത്വങ്ങൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശം എന്നുള്ളതെല്ലാം അയർലാൻഡിൽ നിന്നെടുത്തതാണ്. ഇനി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പല്ല, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അയർലാൻഡ്. രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പോ ദക്ഷിണാഫ്രിക്ക, രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക. അപ്പൊ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അയർലാൻഡ്, രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക. അതുപോലെ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 പറയുന്ന ഭരണഘടനാ ഭേദഗതി, ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്, ആ ഭേദഗതി എന്നുള്ള ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കൊടുത്തതാണ്. അപ്പൊ എന്തെല്ലാം പഠിച്ചു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, എന്തൊക്കെയാ അവിടെ പഠിച്ചത് നമ്മള്, ഫെഡറൽ കോടതി മറക്കുവോ, PSC ഓർമ്മയുണ്ടോ, അടിയന്തരാവസ്ഥ എന്നുള്ള ആശയം, ഗവർണർ എന്ന പദവി, ക്ലിയർ അല്ലേ, ഇത് ഓക്കെ അല്ലേ. റഷ്യയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ എടുത്തത് നോക്കി നോക്കൂ, കടമകൾ അല്ലെ, മൗലിക കടമകൾ നമ്മൾ എടുത്തു. പിന്നെ എന്തെടുത്തു, ആസൂത്രണം, പഞ്ചവത്സര പദ്ധതി, നീതിയെ തന്നെ മൂന്നായിട്ട് തിരിക്കുന്നു, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, ക്ലിയർ അല്ലെ. ഫ്രാൻസ് പഠിച്ചു സ്വാതന്ത്ര്യം സാഹോദര്യം അല്ലെ, സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം, അതോടൊപ്പം റിപ്പബ്ലിക് കൂടി ചേർത്ത് വയ്ക്കുക. പിന്നെ ജപ്പാൻ, നിയമസ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പിന്നെ അയർലാൻഡിൽ നിന്നും DPSP, ഡയറക്ടർ പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, സംസ്ഥാനമുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും രാജ്യസഭയിലേക്കുള്ള പ്രസിഡന്റിന്റെ നാമനിർദ്ദേശങ്ങളെ കുറിച്ചും എവിടെ നിർത്തു, അയർലാൻഡിൽ നിന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ എവിടെ പഠിച്ചു, ദക്ഷിണാഫ്രിക്ക, രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, ക്ലിയർ അല്ല. ഇനി ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ ആർട്ടിക്കിൾ 246 അതുപോലെ 7-ാമത്തെ ഷെഡ്യൂളിനകത്തൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നായിട്ട് നമ്മുടെ ഭരണ ഭരിക്കുന്ന രീതികളെ എന്ത് ചെയ്യാം, ലിസ്റ്റുകളായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെ ലിസ്റ്റുകളാ, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. സോ അതിലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ചില വിഷയങ്ങൾ സംസ്ഥാനത്തിലും അതുപോലെ കേന്ദ്രത്തിലും ഒരുപോലെ ഭരിക്കാം എന്ന് പറയുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാ. സോ കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള ആശയം എവിടെ നിന്ന് കടമെടുത്തു, ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാണ്. അതുപോലെ സംയുക്ത സഭ എന്ന് പറയുന്നത്, ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 108 വരുന്നതാ, 108 ജോയിന്റ് സിറ്റിംഗ് വരുന്നത്. ആ ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു, അത് പാസ്സാക്കിയില്ല, രാജ്യസഭയിൽ അവതരിപ്പിച്ചു, രാജ്യസഭ എന്ത് ചെയ്തു, അല്ലെ, ലോക്സഭ പാസ്സാക്കി, രാജ്യസഭയിൽ അവതരിപ്പിച്ച്, രാജ്യസഭ പാസ്സാക്കിയില്ല, തിരിച്ചും രാജ്യസഭയിൽ പാസ്സാക്കി, ലോക്സഭ പാസ്സാക്കിയില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സഭ തമ്മിൽ മറ്റ് രണ്ട് സഭകളും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ രണ്ട് സഭകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വിളിക്കുന്ന സഭയാണ് ജോയിന്റ് സിറ്റിംഗ് അഥവാ സംയുക്ത സമ്മേളനം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ചരിത്രത്തിൽ സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ 108 വരുന്നത്, കേട്ടോ. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ പോകുന്നില്ല. സോ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് കണ്ടെടുത്തു, ഓസ്ട്രേലിയ. അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെ കണ്ടെടുത്തു, കൺകറന്റ് ലിസ്റ്റ്, സംയുക്ത സമ്മേളനം, പിന്നെ വ്യവസായ വാണിജ്യ സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ സ്വാതന്ത്ര്യം എന്നുള്ള ആശയം കണ്ടെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്ന്. ഇപ്പൊ ലിസ്റ്റുകൾ, കൺകറന്റ് ലിസ്റ്റ് പറയുമ്പോൾ ബാക്കി സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട് അല്ലേ, അതവിടെ നിന്ന് കണ്ടെടുത്തു, കാനഡയിൽ നിന്നും കണ്ടെടുത്ത കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എവിടെ നിന്ന് കണ്ടെടുത്തു, കാനഡ. കൺകറന്റ് ലിസ്റ്റോ അത് ഓസ്ട്രേലിയ, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ. മാത്രമല്ല ഫെഡറലിസം എന്ന് പറയുന്ന ആശയം, ഫെഡറലിസം, ഇവിടെ ഫെഡറൽ കോടതിയാ, ഇവിടെ ഫെഡറലിസം. എന്താ ഫെഡറലിസത്തിന്റെ പ്രത്യേകത, ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രത്യേകത എന്താ, ഇപ്പൊ അമേരിക്ക ഒരു ഫെഡറൽ രാജ്യമാണ്, ഫെഡറലിസം എന്ന് പറയുന്നത് എന്താ, ഒരു യൂണിയനെ കഷ്ണം കഷ്ണങ്ങളായിട്ട് തിരിച്ച് പല ഭരണഘടനാ സ്ഥാപനങ്ങളാക്കിട്ട് മാറ്റുക അല്ലെ, പല സംസ്ഥാനങ്ങളായിട്ട് മാറ്റുക. ഇപ്പോ അമേരിക്കയിലാണെങ്കിൽ പല 50 സ്റ്റേറ്റുകൾ അല്ലെ, 50 സംസ്ഥാനങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു യൂണിയൻ ഉണ്ടാവുന്നത്, അതൊരു ഫെഡറൽ രാജ്യമാണ്. പക്ഷേ നമ്മൾ കണ്ടെടുത്തുള്ളത് അമേരിക്കൻ ഫെഡറലിസം അല്ല, കനേഡിയൻ ഫെഡറലിസമാണ്. കാരണം എന്താ, യൂണിയൻ ആണ് കൂടുതൽ പവർ, അമേരിക്കയിലെല്ലാം സ്റ്റേറ്റുകൾക്കാണ് കൂടുതൽ പവർ ഉള്ളത്. ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിനാണ് കൂടുതൽ പവർ ഉള്ളത്. സ്റ്റേറ്റുകൾ അൺറിസ്ട്രിക്റ്റബിൾ സ്റ്റേറ്റ് ആണ്, അതായത് ഇന്ത്യയിൽ നിന്നും വേണ്ട എന്ന് പറഞ്ഞ്
പറഞ്ഞു തിരിഞ്ഞു പോകാൻ പറ്റില്ല. സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഷോൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആർട്ടിക്കിൾ വണ്ണിൽ പറയുന്നത്. ഒന്നാമത്തെ അനുച്ഛേദം പറയുന്നത് എന്താ, ഇന്ത്യ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്നുള്ളതാണ്. ഈ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം കണ്ടുകൊടുത്തത് എന്താ, എവിടെ നിന്നാണ്, അത് കാനഡയിൽ നിന്നാണ്, കാനഡിയൻ ഫെഡറലിസം. ഈ ഫെഡറലിസത്തെ നമ്മുടെ ക്വാസി വേറെന്താ, കെ സി വേറെന്താ വിളിച്ചേ, ക്വാസി ഫെഡറലിസം എന്നാ, ക്വാസി കെ സി പഠിക്കാൻ എളുപ്പല്ലേ. ക്വാസി ഫെഡറലിസം എന്ന ഇന്ത്യൻ ഭരണഘടനയെ വിളിച്ചത് അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തെ വിളിച്ചത് ആരാണ്, കെ സി വേറാണ്. കെ സി വേറ്, ക്വാസി ഫെഡറലിസം. ഓക്കെ ആണല്ലോ. സോ ഫെഡറലിസം എന്ന് പറയുന്ന ആശയം കടംകൊണ്ടിട്ടുള്ളത് കാനഡയിൽ നിന്നുമാണ്, യൂണിയനിസ്റ്റ് സ്റ്റേറ്റ്ലിസ്റ്റ് കാനഡയാണ്. അതുപോലെ തന്നെ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്, അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് എന്താ, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 246 സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, അങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ ഈ മൂന്നിലും പെടുന്നില്ല എന്ന് വിചാരിക്കാം, ഈ മൂന്നിലും പെടാത്ത ചില കാര്യങ്ങളുണ്ടാവും. അതാണ് ആർട്ടിക്കിൾ 248 പറഞ്ഞിട്ടുണ്ട്, ആർട്ടിക്കിൾ 248 പറഞ്ഞിട്ടുണ്ട്, റെസിജ്വറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ, റെസിജ്വറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ മൂന്ന് ലിസ്റ്റിലും പെടാത്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ആർക്കുപയോഗിക്കാം, സെൻട്രൽ ഗവൺമെന്റിന് ആ കാര്യത്തിൽ ഭരണം നടത്താം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ 1950 നമ്മുടെ ഭരണഘടന വരുന്ന സമയത്ത് ഇത്രയും വലിയ സൈബർ ലോകളൊക്കെ ഉണ്ടാവും നമ്മൾ അറിയണേ ഇല്ല, പ്രതീക്ഷിക്കണേ ഇല്ല അല്ലെ. ഐ ടി ആക്ടിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. സോ സൈബർ നിയമം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അത് ആര് ഭരിക്കണം എന്നൊന്നും അന്ന് ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് എഴുതി വെക്കാൻ പറ്റില്ല. സോ പിന്നീട് വന്നതാണ്, അപ്പൊ മൂന്ന് ലിസ്റ്റിലും ഇല്ലാത്തതാണ്. സോ സൈബർ ലോ എന്ന് പറയുന്നത് എന്തായി വന്നു, അത് അവശിഷ്ട അധികാരത്തിൽ പെട്ടു, റെസിജറി പവേഴ്സിൽ പെട്ടു സൈബർ നിയമം എന്ന് പറയുന്നത്. സോ റെസിജറി പവർ അഥവാ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തുനിന്നും കടമെടുത്തതാ, അത് കാനഡിയൻ രാജ്യ, കാനഡയിൽ നിന്നുമാണ്, കാനഡ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്നും കഴിഞ്ഞിട്ടില്ല. ഫെഡറലിസം, യൂണിയനിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ട അധികാരങ്ങൾക്ക് കൂടാതെ ഗവർണർമാരുടെ നിയമനം, നിയമനമാണ് കേട്ടോ പറഞ്ഞത്. ഗവർണർ എന്ന് പറയുന്ന ആശയം എവിടെയാ വന്നേ, ദാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണർമാരുടെ നിയമനം ഏത് രീതിയിലാണ് നമുക്കറിയാം, കേന്ദ്രമാണ് ഗവർണർമാരെ തീരുമാനിക്കുന്നത് അല്ലെ. സോ ഓരോ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരുടെ നിയമനം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അത് ആ ഒരു രീതി, ആ ഗവർണറെ നിയമിക്കുന്ന രീതി എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്, കാനഡയിൽ നിന്നുമാണ്. ഗവർണർമാരുടെ നിയമനം എവിടെയാണ്, കാനഡയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 143 വരുന്നതാ, ആർട്ടിക്കിൾ 143 വരുന്നുണ്ട്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗം, അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് എന്തെങ്കിലും സംശയങ്ങൾ, നിയമപരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയോട് ചോദിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും ആ നിയമ സുരക്ഷ അല്ലെങ്കിൽ നിയമവുമായിട്ടുള്ള അഭിപ്രായം, റെഫറൻസുകൾ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അഭിപ്രായങ്ങൾ പ്രസിഡന്റിനെ എത്തിക്കാൻ പറ്റും. ഈ ഒരു ആർട്ടിക്കിൾ 143 പവർ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് കടമെടുത്തതാ, കാനഡയിൽ നിന്ന് കടമെടുത്താ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, റഷ്യ, ഫ്രാൻസ്, ജപ്പാൻ, അയർലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, കാനഡ, എന്നിടയിൽ ജർമ്മനിയും പറഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളുണ്ട്, അമേരിക്കയും ബ്രിട്ടനും. അമേരിക്കയും ബ്രിട്ടനും നോക്കാം നമുക്ക്. അമേരിക്കയിൽ നിന്നും ഓൾറെഡി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് അറിയുന്നത് തന്നെയാണ്, സിമ്പിളാണ്, പഠിക്കാം. ലിഖിത ഭരണഘടന അറിയാലോ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന, ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ആദ്യ ലിഖിത ഭരണഘടന, ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന, ഇതെല്ലാം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, നിങ്ങൾക്കറിയാം അല്ലെ. സോ ലിഖിത ഭരണഘടന എന്നുള്ള ആശയം കടമെടുത്തിട്ടത് അമേരിക്കയിൽ നിന്നുമാണ്. ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്ത ഇന്ത്യ ഒരു ഭരണഘടന ആരംഭിക്കുന്നത് ആമുഖം വെച്ചിട്ടാണ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നുമാണ്. നിയമത്തിന്റെ തുല്യ പരിരക്ഷ എന്ന് പറയുന്നത്, അതായത് നിയമത്തിന്, നിയമം കൊണ്ട് എല്ലാവർക്കും ഒരു നിയമം തുല്യ പരിരക്ഷ കൊടുക്കുന്നു, അതായത് ഉയർന്നവനായിക്കോട്ടെ താഴ്ന്നവനായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നിയമത്തിന്റെ പരിരക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു സംശയം തോന്നും, തുല്യ പരിരക്ഷ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ബ്രിട്ടനിൽ നിന്ന് രണ്ട് പോയിന്റ് പഠിച്ചു വെക്കണം. ഒന്ന് നിയമവാഴ്ച, രണ്ട് നിയമസമത്വം. നിയമസമത്വം എന്ന് പറയുന്നത് എന്താ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് നിയമസമത്വം. നിയമം എല്ലാവർക്കും തുല്യ പരിരക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് നിയമത്തിന്റെ തുല്യ പരിരക്ഷ. ആർട്ടിക്കിൾ 14 പറയുന്നതാ, ഇതിനും ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ 14 പഠിക്കും. ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയും. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് അമേരിക്ക, ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ബ്രിട്ടൻ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, ഇതാണ് നിയമസമത്വം എന്ന് പറയുന്നത്. നിയമസമത്വം എന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതിന്റെ മറ്റൊരു വാക്കാണ് ശരിക്കും പറഞ്ഞ നിയമവാഴ്ച.
നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതിന്റെ മറ്റൊരു രീതിയാണ് റൂൾ ഓഫ് ലോ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ നിയമവാഴ്ച എന്നറിയപ്പെടുന്നു. എ വി ഡയസി ആണ് അത് കൊണ്ടുവരുന്നത്. എ വി ഡയസി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഇത് കൊണ്ടുവരുന്നത്. നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണത് ശരിക്കും പറഞ്ഞാൽ? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് തന്നെയാണ്. ഈ രണ്ട് ആശയങ്ങൾ ബ്രിട്ടനിൽ നിന്നുമാണ് കടന്നത്. എന്നാൽ നിയമത്തിന്റെ തുല്യ പരിരക്ഷ, ഓക്കെ, നിയമത്തിന്റെ തുല്യ പരിരക്ഷ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നുമാണ്. കൂട്ടിച്ചേർത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, ആർട്ടിക്കിൾ 13 പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന സംവിധാനം, അതായത് പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലി നിയമനിർമ്മാണ സഭകളൊക്കെ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ഇന്ത്യൻ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നാൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് വിധിക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ പറ്റും. സോ സുപ്രീം കോടതിയുടെ ആ പവറാണ് ആർട്ടിക്കിൾ 13 പറയുന്നത്. അതിന് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറയുന്നത്. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം കടപ്പെടുത്തുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. പക്ഷെ ഈ വേർഡ് ഇറ്റ്സെൽഫ് നമ്മുടെ ഭരണഘടനയ്ക്ക് അത് പറയുന്നില്ല, ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നതിന്റെ ആശയമാണ് നമ്മുടെ ആർട്ടിക്കിൾ 13 പറയുന്നത്. അത് അമേരിക്കയിൽ നിന്നും കടപ്പെടുത്തതാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് രാഷ്ട്രപതിയുടെ ഭാഗത്ത് പഠിക്കാം കേട്ടോ. രാഷ്ട്രപതിയെ എങ്ങനെ ഇംപീച്ച് ചെയ്യാം, പുറത്താക്കുന്ന നടപടിക്രമങ്ങൾ, അത് അമേരിക്കയിൽ നിന്നും കടപ്പെടുന്നതാണ്. അതുപോലെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവി, ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവി കൊണ്ടുവന്നു, ഇവിടെ ഗവർണർ എന്ന് പറയുന്ന പദവി കൊണ്ടുവന്നില്ലേ, അതുപോലെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പദവി കൊണ്ടുവന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ്. പിന്നെ അതുപോലെ തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇതെങ്ങനെ പഠിക്കാം? നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്യണം, ഒരുപാട് പ്രാവശ്യം. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത്രയും പ്രാവശ്യം കണ്ട്, അത്രയും പ്രാവശ്യം, ഒരു 5ഓ 10ഓ 15ഓ എത്ര പ്രാവശ്യം കണ്ടാലും ഇത് വർത്താണ്. നമ്മുടെ മനസ്സിനകത്ത് ഓർത്തിരിക്കണമെങ്കിൽ അത്രയധികം സമയം എടുക്കും കേട്ടോ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ജുഡീഷ്യൽ റിവ്യൂവിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പഠിച്ചാൽ മതി. ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, വീണ്ടും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ. ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ്, ജഡ്ജിമാരുടെ നീക്കം ചെയ്യൽ, ഇവിടെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നീക്കം ചെയ്യൽ പഠിച്ചു, ഇനി ജഡ്ജിമാരുടെ നീക്കം ചെയ്യലും അമേരിക്കയിൽ നിന്നും തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഈ പ്രസിഡന്റ് എന്നുള്ള പേര് തന്നെ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് കേട്ടല്ലേ, അതൊരു ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റ് എന്നുള്ള പദവി, ആ പേര്, പദവിയല്ല ആ പേര് കൊണ്ടുവന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുമാണ്. സുപ്രീം കമാൻഡർ ആണ് പ്രസിഡന്റ്. നിങ്ങൾക്കറിയാം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഇതിന്റെ എല്ലാം സുപ്രീം കമാൻഡർ ആരാണ്? പ്രസിഡന്റ് ആണ്. ആ ഒരു ആശയം കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് അല്ലെ, സുപ്രീം കമാൻഡർ. സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പേര്, ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, അമേരിക്കയിലെ സ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ അസ്റ്റേറ്റ് എന്നുള്ള പേര് എവിടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നത് അമേരിക്കയിൽ നിന്നുമാണ്. രാജ്യസഭ, ആ അവിടെ ഉള്ള സെനറ്റ് ഉണ്ട് അല്ലെ, സെനറ്റ്, സെനറ്റ് പോലെ തന്നെ ഈക്വൽ ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ആശയമാണ് രാജ്യസഭ. അപ്പൊ രാജ്യസഭ എന്നുള്ള ആശയം സെനറ്റിന് തുല്യമായിട്ട് ഇവിടെ രാജ്യസഭ കൊണ്ടുവന്ന അമേരിക്കയിൽ നിന്നാണ്. സെനറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കാണാതെ പഠിക്കാൻ എളുപ്പമാണ് അമേരിക്കയാണെന്ന് കേട്ടോ. അതുപോലെ സുപ്രീം കോടതിയുടെ ഒരു അധികാരമാണ്, അതായത് ഭരണഘടനയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഇന്റർപ്രിറ്റേഷൻ ഓഫ് ലോ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭരണഘടനയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു 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 പരിധിയിൽ വരുന്ന കാര്യമാണ്. ഈ ഒരു ആശയം കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നുമാണ് അല്ലെ. ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടത് ആരാണ്? സുപ്രീം കോടതിയാണ്. ഈ ആശയം കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നുമാണ്. എളുപ്പമല്ലെ? ലിഖിതം, ആമുഖം, പിന്നെ നിയമത്തിന്റെ പരിരക്ഷ, പിന്നെ എന്തൊക്കെയാ, മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യറിയുടെ കൂടെ പഠിക്കേണ്ട ജഡ്ജിമാരെ നീക്കം ചെയ്യൽ, അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, പ്രസിഡന്റ് എന്നുള്ള പേര്, ഉപരാഷ്ട്രപതി, സ്റ്റേറ്റ്സ് എന്നുള്ള പേര്, സുപ്രീം കമാൻഡറാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, രാജ്യസഭ, സെനറ്റ് പോലുള്ള രാജ്യസഭ, സുപ്രീം കോടതിയുടെ ഭരണഘടനയുടെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ്, ഇതെല്ലാം അമേരിക്ക. ബാക്കിയെല്ലാം ഈ പഠിക്കാത്ത എല്ലാം ബ്രിട്ടൻ എന്ന് നിന്നത് ആലോചിച്ചാൽ മതി. സിമ്പിളാണ്. ഏകപൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് അറിയാലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ് അവിടുന്ന ബ്രിട്ടനാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെ, ഏകപൗരത്വം എന്ന് പറയുന്ന ആശയം ബ്രിട്ടൻ. നിയമവാഴ്ചയും നിയമസമത്വവും നിങ്ങൾക്കറിയാം ബ്രിട്ടനാണ് പഠിച്ചു. നിയമനിർമ്മാണം, നിയമനിർമ്മാണം അത് രീതി, ആ രീതി എങ്ങനെയാ, ലെജിസ്ലേഷൻ എന്നറിയപ്പെടുന്ന നിയമനിർമ്മാണ രീതി ബ്രിട്ടനാണ്. നിയമം നിർമ്മിക്കുന്നത് എവിടെന്നാ, പാർലമെന്റിൽ നിന്നല്ലേ. അപ്പൊ പാർലമെന്റ് എന്നുള്ള ആശയം ബ്രിട്ടനാണ്, പാർലമെന്റ് എന്നുള്ള ആശയം ബ്രിട്ടനാണ്. സ്പീക്കർ എന്നുള്ള ആശയം ബ്രിട്ടനാണ്, സ്പീക്കർ എന്നുള്ള ആശയം
ബ്രിട്ടനാണ്. അപ്പൊ പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി ഉണ്ടാവും. അപ്പൊ പ്രധാനമന്ത്രി എന്നുള്ള ആശയം ബ്രിട്ടനാണ്. പ്രധാനമന്ത്രി ബ്രിട്ടൻ, പ്രധാനമന്ത്രി ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, അപ്പൊ ക്യാബിനറ്റ് ഉണ്ടാവും ഇല്ലേ. ക്യാബിനറ്റ് എന്നുള്ള ആശയം ബ്രിട്ടനാണ്. ക്യാബിനറ്റ് എന്നുള്ള ആശയം ബ്രിട്ടനാണ്. ഇവരുടെ കണക്ക് പരിശോധിക്കാൻ ആരുണ്ടാവും? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടായിരിക്കും അല്ലെ. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി, ഈ ആശയം കൊണ്ടുവന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. സി എ ജി ബ്രിട്ടൻ, സി എ ജി ബ്രിട്ടൻ പഠിച്ചു വയ്ക്കുക. റിട്ട് ബ്രിട്ടൻ അങ്ങനെ തന്നെ പഠിക്കട്ടെ. റിട്ട് ബ്രിട്ടൻ പഠിച്ചു വയ്ക്കാം. തെരഞ്ഞെടുപ്പ് സംവിധാനം, ആരുടെ തെരഞ്ഞെടുപ്പാ? ഇവിടെ നമ്മൾ കുറച്ച് തെരഞ്ഞെടുപ്പ് പഠിച്ചല്ലോ. ആരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പഠിച്ചു? പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അയർലാൻഡിന്. അത് വേറൊരു രീതിയാ അല്ലെ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഇവിടെ വേറൊരു തെരഞ്ഞെടുപ്പ് പഠിച്ചെന്താ? രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതും വേറൊരു രീതിയാ. അത് തെരഞ്ഞെടുക്കുന്നത് MLA മാരുടെ അല്ലെങ്കിൽ MPമാരുടെ എല്ലാം വോട്ടുകൾ ചേർത്തുകൊണ്ട് എടുക്കുന്ന വേറൊരു രീതിയാണ് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതും എന്താ, ഒരു നോമിനേറ്റഡ് പാർഷ്യൽ നോമിനേഷൻ ഒക്കെ വെച്ചിട്ടുള്ള എന്താണ് തെരഞ്ഞെടുപ്പാണ്. ഇവിടെ MPമാരും MLA മാരും കൂടിയിട്ടാണ് നമ്മുടെ പ്രസിഡന്റിനെ വോട്ട് രേഖപ്പെടുത്തുമെങ്കിൽ രാജ്യസഭ എന്ന് പറയുന്നത് അവിടുത്തെ അതത് സംസ്ഥാനങ്ങളെ നിയമനിർമ്മാണ സഭയിലെ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട അതിന്റെ നോമിനേഷൻ പ്രക്രിയയിലൂടെയാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത് അല്ലെ. അതൊരു പ്രത്യേക തരം തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഇത് രണ്ടും ഒരു സാധാരണ ടൈപ്പ് ഓഫ് തെരഞ്ഞെടുപ്പല്ല. അത് അയർലാൻഡിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്നു. ഇവിടെ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്താ? സാധാരണ ലോകസഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള അത്തരം തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷൻ എന്ന് പറയുന്നതാണ് ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്നത്. അതുപോലെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന സംവിധാനം, അതായത് സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിനും എല്ലാം കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. പിന്നെ പഠിക്കേണ്ടത് ദ്വിമണ്ഡല സഭ, ബൈക്യാമറലിസം, ലോകസഭയും രാജ്യസഭയും അങ്ങനെ രണ്ട് സഭയുള്ള ദ്വിമണ്ഡല സഭ. ബൈക്യാമറലിസം എന്ന് പറയുന്നത് എവിടെ നിന്ന് കൊണ്ടുവന്നു? ബ്രിട്ടൻ എന്ന് കൊണ്ടുവന്നു. ബ്രിട്ടൻ, ബൈ, ബ്രി, കണ്ടോ, ബി, ബ്ര അല്ലെ. ബൈക്യാമറലിസം ബ്രിട്ടൻ, അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് എന്ത് ചെയ്യാം? ഇതുപോലെയൊക്കെയുള്ള ചെറിയ കണക്ഷൻ വേർഡുകളൊക്കെ ഉപയോഗിക്കുക അല്ലെ. സോ അതുപോലെ തന്നെ കൂടുതൽ അധികാരങ്ങള് ലോവർ ഹൗസിനാണ്. ലോവർ, അപ്പൊ ദ്വിമണ്ഡലം എന്ന് പറയുമ്പോൾ രണ്ട് സഭകളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രിട്ടനിൽ നിന്നാണ്. രണ്ട് സഭകളുള്ളപ്പോ നമുക്ക് ഇവിടെ ഏതൊക്കെയാ? രാജ്യസഭയും ലോകസഭയാ. അതായത് ഒരെണ്ണം അതോ സഭയും മറ്റൊന്ന് എന്താണ്? ഉന്നത സഭയും അല്ലെ. അതായത് ഉയർന്ന സഭയും താഴ്ന്ന സഭയും ഉണ്ട്. ഒന്ന് രാജ്യസഭയാണ് ഉയർന്ന സഭ, ലോകസഭയാണ് താഴ്ന്ന സഭ. ലോവർ ഹൗസ്, LS, ലോകസഭ, ലോകസഭ, ലോവർ ഹൗസ്, ലോ ലോ അല്ലെ. ലോവർ ഹൗസ് ലോകസഭ. ആ ലോവർ ഹൗസിനാണ്, ലോവർ ഹൗസിനാണ് നമ്മുടെ കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഇത്രയുമാണ് നമുക്ക് കടമെടുത്ത ആശയങ്ങൾ പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സെക്ഷൻസ്, ഓരോ ആർട്ടിക്കിൾസ് പഠിക്കുന്ന സമയത്തും നമുക്ക് ഇതെല്ലാം വീണ്ടും ഡിസ്കസ് ചെയ്യാം. ജുഡീഷ്യൽ റിവ്യൂ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും അമേരിക്കയിൽ നിന്ന് കൊടുത്തതാണ്. ആമുഖം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇത് അമേരിക്കയിൽ നിന്ന് കൊടുത്തതാണ്. സിറ്റിസൺഷിപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇത് ബ്രിട്ടനിൽ നിന്ന് കൊടുത്തതാണ് അല്ലെ. ലിസ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും സ്റ്റേറ്റ് ലിസ്റ്റും അതുപോലെ യൂണിയൻ ലിസ്റ്റും കാനഡയിൽ നിന്ന് കൊടുത്തതാണ്. കൺകറൻ ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് കൊടുത്തതാണ്. ഇതെല്ലാം അതത് ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. സോ നല്ല രീതിയിൽ ഈ ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കേട്ട് പഠിക്കുക. എഴുതി വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.